നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടുവിൽ അവർ പറന്നിറങ്ങി. ഭീകരതലകൾക്ക് ഇനി അവർ വിലയിടും. ഇനി ഒരൊറ്റ ഭീകരന്മാരും തലപൊക്കില്ല. ആ അജ്ഞാത സൈനിക വിമാനങ്ങൾക്ക് നന്ദി പറയുകയാണ് അഫ്ഗാൻ ജനത. താലിബാനെ വരഞ്ഞു മുറുക്കാൻ ആ അജ്ഞാത സൈനിക വിമാനങ്ങൾ ഇനിയും വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അജ്ഞാത സൈനിക വിമാനങ്ങൾ താലിബാനിൽ പറന്നതോടെ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം അഫ്ഗാനിൽ സജീവ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. പൻഷീറിൽ താലിബാനെ ലക്ഷ്യമിട്ട് അഫ്ഗാനിസ്ഥാനിലെ പൻഷീർ പ്രവിശ്യയിൽ സമ്പൂർണ്ണ വിജയം അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് താഴ്വരയിൽ താലിബാന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അജ്ഞാത സൈനിക വിമാനങ്ങൾ പറന്നതായുള്ള റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിലെ പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പൻഷീർ താഴ്വര പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലായെന്ന പ്രഖ്യാപനം താലിബാൻ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അജ്ഞാത വിമാനങ്ങൾ പറന്നുയർന്നത്. പൻഷീർ ഗവർണറുടെ ഓഫീസിൽ താലിബാൻ ഭീകരർ അവരുടെ പതാക ഉയർത്തിയിരുന്നു. ഇതിനുശേഷമാണ് അജ്ഞാത വിമാനങ്ങൾ താലിബാനെ ലക്ഷ്യമിട്ട് മേഖലയിൽ വട്ടമിട്ട് പറന്നത്. എന്നാൽ താലിബാൻ ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം പ്രതിരോധ സഖ്യത്തിന്റെ വക്താവ് നേതാവ് അഹമ്മദ് മസൂദ് പൻഷീർ കീഴടക്കി എന്ന താലിബാൻ വാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. താലിബാനെതിരെ ചേർത്തുനിൽപ്പ് തുടരുമെന്നും തന്റെ അവസാന തുള്ളി രക്തം വരെ പോരാടുമെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്നാൽ അഹമ്മദ് മസൂദ് എവിടെയാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ താലിബാന് മുന്നിൽ പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. പോരിനുറച്ചിറങ്ങിയ താലിബാന് വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. ഭക്ഷ്യക്ഷാമം തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധി വരെ. 2020 GDP 40% അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ധനസഹായമായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ മിക്ക രാജ്യങ്ങളും ധനസഹായം നൽകുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിന് അഫ്ഗാൻ താലിബാൻ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള വരുമാനം എങ്ങനെ നൽകണമെന്നതടക്കമുള്ള പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ശക്തമാകും. വൈദ്യുതി, വാർത്താവിനിമയ സംവിധാനങ്ങൾ എന്നിവയുടെ അഭാവവും രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിക്കും. രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റോക്ക് തീരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് മാനുഷിക പ്രതിസന്ധിക്ക് കൂടി സാധ്യതയുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പല ലോകരാജ്യങ്ങളും അഫ്ഗാൻ ജനതയ്ക്ക് സഹായവുമായി രംഗത്ത് വന്നിട്ടുമുണ്ടായിരുന്നു. ശക്തമായ വരൾച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും UN മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഭീകര സംഘടനയെന്ന നിലയിൽ താലിബാന് 100 മില്യണിന്റെ വരുമാനമുണ്ടെന്നാണ് UNന്റെ ഏകദേശ കണക്ക്. എന്നാൽ അഫ്ഗാനിസ്ഥാന് വേണ്ടതിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണിതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിർത്തി മേഖലകളിലെ കസ്റ്റംസ്, റവന്യൂ എന്നിവ ഏറ്റെടുത്തതടക്കമുള്ള സ്രോതസ്സുകളിലൂടെയാണ് താലിബാൻ പണമുണ്ടാക്കുന്നത്. അതേസമയം മയക്കുമരുന്ന് കടത്തടക്കമുള്ള ഇടപാടിലൂടെയും കോടിക്കണക്കിന് രൂപയാണ് താലിബാൻ സമ്പാദിക്കുന്നത്. കഴിവും ശേഷിയുമുള്ള അഫ്ഗാനികളുടെ കുറവായിരിക്കും അഫ്ഗാന് വെല്ലുവിളിയാകുന്ന മറ്റൊരു പ്രതിസന്ധി. താലിബാൻ രാജ്യത്ത് അധികാരം സ്ഥാപിച്ചതോടെ മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒറ്റ രാത്രി കൊണ്ടുപോലും രാജ്യം വിട്ടുപോയവരാണ് പല അഫ്ഗാൻ പൗരന്മാരും. ഇത് പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും. US സൈന്യം രാജ്യത്തു നിന്നും പിൻവാങ്ങിയതോടെ, പൂർണ്ണമായും മാറിയതോടെ അഫ്ഗാൻ സർക്കാരിന് രാജ്യത്തിനുമേലുള്ള നിയന്ത്രണം വളരെ പെട്ടെന്നാണ് നഷ്ടമായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊപ്പം തന്നെ നൈപുണ്യം നേടിയ അഫ്ഗാനികളും ജോലിയിൽ വൈദഗ്ധ്യം നേടിയ അഫ്ഗാനികളും രാജ്യം വിട്ടുപോയി. അധികാരം പൂർണ്ണമായും താലിബാന് ലഭിക്കുന്നതോടെ ഇവർക്ക് കീഴിൽ ജീവിക്കാൻ തയ്യാറല്ലാത്ത ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബാങ്കർമാർ, പ്രൊഫഷണലുകൾ, സർവകലാശാല ബിരുദധാരികൾ എന്നിവരും ഉൾപ്പെടുന്നു. നൈപുണ്യമുള്ളവരാരും രാജ്യം വിട്ടു പോകരുതെന്ന് താലിബാൻ പറഞ്ഞെങ്കിലും ജനങ്ങളുടെ കൂട്ടപ്പലായനം നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന് ഡോക്ടർമാരെ പോലെയും എഞ്ചിനീയർമാരെ പോലെയുമുള്ള വിദഗ്ധരെ വേണമെന്ന് താലിബാൻ വക്താവ് പറഞ്ഞിരുന്നു. എന്നാൽ ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്തത് അഫ്ഗാൻ സമ്പദ് വ്യവസ്ഥയടക്കം പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഇതെല്ലാം ചെന്ന് പതിക്കുന്നത് കൊടും ഭീകരന്മാരിൽ തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.